ഹലോ ഫ്രണ്ട്സ്, ഓൾ ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്താ വീഡിയോ ഒന്നും ഇടാത്തത്, ചേച്ചിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. കാരണം ഇപ്പം ചുറ്റിലും നമ്മൾ കാണുന്നവർക്കൊക്കെ പ്രശ്നങ്ങളല്ലേ, പനിയും അസുഖങ്ങളല്ലേ. അപ്പം എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ നമുക്കിങ്ങനെ മനസ്സിനൊരു എന്താ പറയുക, ഒരു സന്തോഷമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാനെന്നുള്ളൊരു മൂഡില്ലാതിരുന്നത്. അപ്പം നമുക്ക് നല്ലൊരു മെൻ്റൽ റിലാക്സേഷൻ വേണം ശരിക്കും വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തിടണമെങ്കിലും. അപ്പോൾ അല്ലാണ്ട് നമുക്കിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഡ് ആവുമ്പം ഇതുപോലെ വീഡിയോ ഇടാനൊന്നും ഒരു മൂഡുണ്ടാവില്ല. അപ്പോൾ കുറേ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഇതുപോലെ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഫാമിലിയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്ന ഒന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ ചുറ്റിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നാളിങ്ങനെ ഒന്ന് ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചാൽ, ബ്രേക്ക് എടുത്താലോ ഓട്ടോമാറ്റിക്കായി നമുക്ക് വീഡിയോ ഇടാനുള്ളൊരു മൂഡില്ലാതെ വന്നതാണ്. അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ഇനി വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ ചാനലിൻ്റെ കാര്യം പോക്കരി. കാരണം കുറച്ച് നാൾ നമ്മൾ വീഡിയോയിൽ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ചാനലിന് നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ ഇപ്പോൾ സിറ്റുവേഷനൊക്കെ ഓക്കെ ആയെന്ന് വെച്ചാൽ അങ്ങനെയല്ല, നമ്മളിപ്പം ഈ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെട്ട് പോവുക, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിതുപോലെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത്, മോട്ടിവേഷനാണോ ഡെയിൻമ ലൈഫാണോ. അപ്പം കുറേ പേർക്ക് മോട്ടിവേഷനാണ് വേണ്ടത്, പക്ഷേ കുറേ പേർക്ക് ഡെയിൻമ ലൈഫാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഒരാഴ്ച ചെയ്തിട്ടുള്ള മീൽ പ്രിപ്പറേഷൻസ് ആണ്. അതായത് എൻ്റെ ഈ ഒരാഴ്ചത്തെ മെനുവും പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് കുറേ പ്രാവശ്യം ഞാൻ ഇതുപോലുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് ഇപ്പം ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ കാണാമെന്ന് എനിക്കറിയാം. പിന്നെ അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും സാധനങ്ങൾ പോയി വാങ്ങാതെ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും മാത്രം നമ്മൾ സാധനം വാങ്ങിക്കാൻ പോകും. അപ്പോൾ ഇതുപോലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് സാധനം പോയി വാങ്ങിക്കാതെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പോയി സാധനം വാങ്ങിക്കാനും പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ ഒരു പ്രാവശ്യം കൂടി ഇടാമെന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ആഴ്ചത്തെ മീൽ പ്ലാൻ. അപ്പോൾ ഇത് സൺഡേയിൽ ടിക്ക് മാർക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് മൺഡേ ആണ്. അപ്പോൾ സൺഡേ ഓൾറെഡി കഴിയുന്നത് ഞാൻ അവിടെ ടിക്ക് ഇടാറുണ്ട്. അപ്പം ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ 5 ദിവസത്താണ് കറക്റ്റ് ഞാൻ എഴുതുക. പിന്നെ ഫ്രൈഡേ സാറ്റർഡേ ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് അന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തായാലും വരും. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞാൻ മിക്കവാറും പ്ലാൻ ചെയ്യും, പക്ഷേ അതിനുശേഷമുള്ളതൊക്കെ എന്തായാലും മാറും. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അതേപടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. നമുക്കിപ്പോൾ ലെഫ്റ്റ് ഓവർ വരുമ്പോൾ അത് മാറ്റേണ്ടി വരും, പിന്നെ വേറെ എന്തെങ്കിലും പെട്ടെന്ന് സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ട് മാറ്റങ്ങൾ വരുത്തും, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ മാറിട്ടോ. പക്ഷേ എന്നാലും ഇതുപോലെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കൂടുതൽ ടെൻഷൻ ഇല്ലാതെ ഇത് നോക്കിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് മീൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. എല്ലാ സാറ്റർഡേ ആണ് ചെയ്യുക. അപ്പോൾ കാരണം ഇവിടെ സൺഡേ മുതലാണ് വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 ദിവസത്തേക്കുള്ളത് എങ്ങനെയായാലും ഇതുപോലെ പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ഞാൻ ഈ മീൽ പ്ലാനിങ്ങിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മീൽ പ്ലാനിങ്ങിൻ്റെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷൻ ചെയ്യുന്നതും. ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ പോലെ തന്നെയുള്ള കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുപാട് പേർക്ക് മീൽ പ്ലാനിങ് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ടൈപ്പ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള മെനു എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ ഈ ഞങ്ങളുടെ വീട്ടിൽ ഉള്ള ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമ്മളെ വീട്ടിലോ കുട്ടികൾക്കും വീട്ടിലെ ഫാമിലിക്കും എല്ലാം ഇഷ്ടപ്പെട്ട മെനു ഒക്കെ അനുസരിച്ച് നമുക്കിതിൽ നിങ്ങൾക്കും ഇതിൽ മാറ്റം വരുത്തിയിട്ട് ഇതുപോലെ ചെയ്യാം. പിന്നെ അതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പ്രോട്ടീൻസും ഫൈബർ അങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പും കൂടെ കിട്ടും. അപ്പോൾ ഇനിയിപ്പം പ്ലാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ പീസ് കറിയാണ് പിറ്റേ ദിവസം. അപ്പോൾ പീസ് കറിക്ക് പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ എല്ലാ മെനുവിൻ്റെ കാര്യങ്ങളും പ്രിപ്പറേഷനൊന്നും ചെയ്ത് വെക്കില്ല, എന്നാലും ഒരുവിധമൊക്കെ ചെയ്ത് വെക്കും. ഇതിപ്പം ക്യാബേജ് അരിഞ്ഞ് വെച്ചതാണ്. നാളെ എന്തായാലും ക്യാബേജ് തോരണില്ല, അപ്പം നാളത്തേക്കുള്ള ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പപ്പായേൻ്റെ കറിയാണ്, അപ്പോൾ പപ്പായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അരിഞ്ഞ് വെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കഴുകാതെ വേണം അരിഞ്ഞ് വെക്കാൻ കേട്ടോ. കഴുകി അരിഞ്ഞ് വെക്കുമ്പം മിക്കവാറും വെജിറ്റബിൾസും ചീത്തയായി പോകും. പിന്നെ ഇത് ബ്രൗൺ കളർ ക്യാബേജ് ഇല്ലേ, അല്ല ബ്രൗൺ അല്ല പർപ്പിൾ കളർ ക്യാബേജ് ഇല്ലേ, അതാണ്. പിന്നെ കറിവേപ്പില ഇതേപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് മുകളിലും താഴെയും ടിഷ്യൂ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ പച്ചമുളകും മുകളിലും താഴെയും ടിഷ്യൂ വെക്കും. പിന്നെ അതിൻ്റെ ആ ഞെട്ടൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് ഇതും കഴുകാതെയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ പണ്ടൊക്കെ ഞാൻ കഴുകിയിട്ടും വെക്കലുണ്ട്. കഴുകി വെക്കുകയാണെങ്കിൽ നല്ലതുപോലെ തുടയ്ക്കണം. പിന്നെ ഒരു ദിവസം ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിനുള്ള ബീട്രൂട്ട് ഇതുപോലെ ചോപ്പറിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കോളിഫ്ലവറിൻ്റെ കറി ഉള്ളതുകൊണ്ട് തന്നെ കോളിഫ്ലവർ ഇത് വലിയ വലിയ ഫ്ലവേഴ്സ് ആക്കിയിട്ട് അരിഞ്ഞിട്ട് കവറിലാക്കി വെച്ചതാണ്.
അപ്പോൾ പിന്നെ മുരിങ്ങയിലുണ്ട്. മുരിങ്ങയില ഇതുപോലെ തണ്ടൊക്കെ പോക്കിക്കുന്ന ശേഷം പാത്രത്തിലാക്കി വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാമല്ലോ. മുരിങ്ങയില ഞാൻ അധികവും ചപ്പാത്തിൻ്റെ കൂടെയും ചപ്പാത്തി കുഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയും പിന്നെ അപ്പുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഉപ്പേരി ആയിട്ടുണ്ടാക്കും, കറിയായിട്ടുണ്ടാക്കും. അപ്പോൾ ഇത് പിറ്റത്തെ ദിവസത്തെയാണ് നിങ്ങൾ കാണുന്നത്. പിറ്റേ ദിവസം ഞാൻ പപ്പായേൻ്റെ കറിയായിരുന്നു. അപ്പോൾ എല്ലാം അരിഞ്ഞു വെച്ചതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു. ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് പീസ് കറിയാണ്. പിന്നെ അപ്പത്തിൻ്റെ മാവ് അവിടെ റെഡിയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എല്ലാം നല്ല സുഖമായിട്ട് നമുക്ക് പണി തീർക്കാൻ പറ്റും. പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ്, ഇതുപോലെ അരിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോവോ, പിന്നെ ചീത്തയായി പോവോ അങ്ങനെയൊക്കെ. പിന്നെ കുറേ ചില വെജിറ്റബിൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്. അത് ഞാൻ എൻ്റെ വ്ളോഗിൽ കുറേ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണ് വീഡിയോ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് അതിൻ്റെ എല്ലാ വെജിറ്റബിൾസും വേണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗിലൂടെ കാണിക്കുന്നത്, എൻ്റെ വ്ളോഗ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ ഏതൊക്കെയാണ് അരിഞ്ഞു വെക്കുന്നത് അല്ലാത്തതെന്നൊക്കെ, അല്ല സോറി, ഏതൊക്കെയാണ് കഴുകിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് അല്ലാത്തതെന്നൊക്കെ. പിന്നെ അതുപോലെ അതിൻ്റെ ന്യൂട്രീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ 100% അതിൻ്റെ ന്യൂട്രീഷൻ പോവാതെ നമുക്ക് കിട്ടും എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ നോക്കുന്നത് അത്രയും നല്ലൊരു ടൈം സേവിംഗ് ആണ് ഇതുപോലെ മീൽ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് ഫോളോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, എല്ലാം അന്നേരം തന്നെ ഒക്കെ ചെയ്യാനുള്ള സമയമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ പ്രിപ്പറേഷൻ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ടൈം കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്ക്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത്. കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത്. അപ്പം ഇതുപോലുള്ള വീഡിയോസ് തന്നെയായിരിക്കും ഈ ചാനൽ ഇനിയും വരുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷനും കൂടെ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ അത് കൂടാതെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇപ്പം ഈ മീൽ പ്ലാനിംഗ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റിൽ പറയാൻ വേണം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാം. എൻ്റെ അടുത്ത് കുറച്ച് പേര് സജഷൻ പറഞ്ഞത് എനിക്ക് വീഡിയോ ചെയ്യാനുണ്ട്. അത് ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.